ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബി ജെ പിയെ പ്രതിരോധത്തിലാഴ്ത്തി ഗുരുതര ആരോപണങ്ങൾ. ബി ജെ പി നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരപ്പ 2008-2009 കാലഘട്ടത്തിൽ ബി ജെ പി നേതാക്കൾക്കും ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 1800 കോടിയിലേറെ രൂപ നൽകിയതായി വെളിപ്പെടുത്തൽ. കാരവൻ മാസികയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് ഇത്രയധികം രൂപ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് യെദ്യൂരപ്പ കൈക്കൂലി നൽകിയതെന്നാണ് രേഖകളിൽ വ്യക്തമാക്കുന്നത്. 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ പക്കൽ ഈ രേഖകളുണ്ടായിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ആദായ നികുതി വകുപ്പ് എടുക്കാത്തതെന്തെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത്രയധികം പണം യെദ്യൂരപ്പയുടെ പക്കൽ എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. May 2008 മുതൽ 2011 വരെ യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. ഈ കാലയളവിലാണ് ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കോവളം തീരത്തിനടുത്ത് രാത്രി ദുരൂഹ സാഹചര്യത്തിൽ ഡ്രോൺ പറത്തിയതായി കണ്ടെത്തി. കോവളം കൊച്ചുവേലി തീരപ്രദേശങ്ങളാണ് രാത്രി ഡ്രോൺ ക്യാമറ പറത്തിയത്. സുരക്ഷാ മേഖലകളിലാണ് ഡ്രോൺ പറത്തിയതെന്നത് സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. സംഭവത്തിൽ പോലീസും ഇന്റലിജൻസും സംയുക്ത അന്വേഷണം തുടങ്ങി. കോവളത്ത് രാത്രി പെട്രോളിംഗ് നടത്തിയ പോലീസുകാരാണ് രാത്രി 1 മണിയോടെ ഡ്രോൺ പറക്കുന്നത് കണ്ടത്. വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെന്റർ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് അർദ്ധരാത്രി ഡ്രോൺ കണ്ടെത്തിയതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികളും അന്വേഷണം നടത്തുന്നത്. പോലീസുമായി സഹകരിച്ചാകും ഇന്റലിജൻസിന്റെ അന്വേഷണം. പ്രദേശത്ത് ഷൂട്ടിംഗ് നടത്താനാണ് ഡ്രോൺ പറത്തിയതെങ്കിൽ അത് പകൽ മാത്രമേ നടത്താറുള്ളൂ. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സുരക്ഷാ സൈന്യവും ഏറ്റുമുട്ടൽ തുടർന്നു. ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. സോപ്പൂരിലെ വാർപോരയിൽ ഭീകരരുടെ വെടിയേറ്റ് 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്നലെ ബാരാമുള്ളയിൽ സേന വധിച്ച ഭീകരരിൽ ഒരാൾ പാക് സ്വദേശിയെന്ന് തിരിച്ചറിഞ്ഞു. ഹജ്ജിനിലും ബന്ദിപോരയിലും ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. അതേസമയം പാക് ദേശീയ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ദില്ലിയിൽ പാക് ഹൈക്കമ്മീഷൻ നടത്തുന്ന പരിപാടിയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. പരിപാടിക്ക് ജമ്മുകാശ്മീർ വിഘടനവാദികളെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യയുടെ നടപടി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ മുദാസറിന്റെ അടുത്ത അനുയായിയും ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദിയുമായ സജ്ജദ് ഖാൻ അറസ്റ്റിൽ. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്നാണ് വ്യാഴാഴ്ച രാത്രി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സജാദിനെ അറസ്റ്റ് ചെയ്തത്. കമ്പിളി കച്ചവടക്കാരനായി വേഷം മാറി ജീവിക്കുകയായിരുന്നു സജാദ്. പുൽവാമ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമ സജാദായിരുന്നു. സജാദിന്റെ 2 സഹോദരന്മാരും ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം ആദ്യം കാശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിൽ മുദാസിറിനെ സൈന്യം വധിച്ചിരുന്നു. February 14 പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 40 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.